ഹലോ, മൂവീസ് ക്ലബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിൻ്റെ താരരാജാവാണ് മോഹൻലാൽ. മീശ പിരിച്ച് മുണ്ടുമടക്കി മോഹൻലാൽ ഓരോ സിനിമകളിലെത്തുമ്പോഴും മലയാളികൾ ആഘോഷമാക്കുകയായിരുന്നു. ആറാം തമ്പുരാനിലെ കണിമംഗലം കോവിലകത്തെ ജഗന്നാഥനെ പോലെ മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച മോഹൻലാൽ കഥാപാത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. മീശ പിരിച്ച പുരുഷൻ്റെ ആണത്തം അന്നാണ് മലയാളി തിരിച്ചറിഞ്ഞത്. കാൽ നൂറ്റാണ്ട് മുൻപ് മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന പുരുഷൻ ഇനിയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. താന്തോന്നിയായ മംഗലശ്ശേരി നീലകണ്ഠനായി മോഹൻലാൽ ദേവാസുരത്തിൽ ജീവിക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. 1993 വിഷു റിലീസായി പുറത്തിറങ്ങിയ സിനിമ തുടർച്ചയായി 200 ദിവസം തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിരുന്നു. അങ്ങനെ നീലകണ്ഠൻ വളർന്ന് വലുതായി മലയാള സിനിമയിൽ വലിയൊരു മിത്തായി മാറി. മോഹൻലാൽ മുണ്ടെടുത്ത് മീശ വിരിച്ചാൽ ആ സിനിമ ഹിറ്റാകും എന്നുള്ളൊരു പ്രയോഗവും അന്നായിരുന്നു വന്നു തുടങ്ങിയത്. മലയാള സിനിമയിലെ എവർഗ്രീൻ ഹിറ്റാണ് ആറാം തമ്പുരാൻ. മോഹൻലാൽ അവതരിപ്പിച്ച കണിമംഗലം ജഗന്നാഥൻ എന്ന കഥാപാത്രം ക്ലാസും മാസും ചേർന്ന ഒരു അഡാറായിട്ടായിരുന്നു. മംഗലശ്ശേരി നീലകണ്ഠനെ പോലെ പകരം വയ്ക്കാനാവാത്ത മറ്റൊരു മോഹൻലാൽ കഥാപാത്രമായിരുന്നു അത്. മോഹൻലാലിനെ നായകനാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രം ചന്ദ്രോത്സവം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട മോഹൻലാൽ ചിത്രങ്ങളിൽ ഒന്നാണ്. ഈ സിനിമ തിയേറ്ററുകളിലെല്ലാം പരാജയമായിരുന്നു. പിന്നീട് ടി വിയിൽ വന്നതോടെയാണ് ചിറക്കൽ ശ്രീഹരിയും ശ്രീഹരിയുടെ പ്രണയത്തെയുമെല്ലാം പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത്. ചിത്രത്തിലെ ഗാനങ്ങൾക്കെല്ലാം ഇന്ന് ആരാധകർ ഏറെയാണ്. മോഹൻലാലിൻ്റെ എക്കാലത്തെയും മികച്ച കഥാപാത്രമാണ് മംഗലശ്ശേരി കാർത്തികേയൻ. 2001 തിയേറ്ററുകളിലെല്ലാം തരംഗം തീർത്ത മംഗലശ്ശേരിയിലെ അച്ഛനും മകനും വർഷങ്ങൾക്കിപ്പുറവും മലയാളി മനസ്സുകളിൽ തന്നെയുണ്ട്. മീശ പിരിച്ച് നടു റോഡിൽ SPയെ തല്ലിച്ചേർച്ച മംഗലശ്ശേരി കാർത്തികേയൻ ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഹിറ്റാണ്. കഥാപാത്രങ്ങളുടെ പേരിലെ വ്യത്യസ്തത കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം കൂടിയായിരുന്നു രാവണപ്രഭു. പ്രേക്ഷകരെ ഹരം കൊള്ളിച്ച എക്കാലത്തെയും മികച്ച മോഹൻലാൽ കഥാപാത്രങ്ങളിലൊന്നാണ് പൂവള്ളി ഇന്ദുചൂട്. ഷാജി കൈലാസിൻ്റെ സംവിധാനത്തിൽ 2000 പുറത്തിറങ്ങിയ ചിത്രത്തിലെ മോഹൻലാലിൻ്റെ ഡയലോഗുകൾ വരെ ഇന്നും പ്രേക്ഷകർക്ക് കാണാപ്പാടമാണ്. നീ പോമോനെ ദിനേശ എന്ന അത്രത്തോളം ആവേശത്തോടെയാണ് മലയാളികൾ ഇന്നും ഏറ്റുപറയുന്നത്. മലയാളി എവിടെയുണ്ടോ അവിടേക്ക് ആടുതോമയും അവൻ്റെ ചെകുത്താൻ ലോറിയും ഇന്നും ചർച്ചയാണ്. മോഹൻലാലിൻ്റെ കരിയറിൽ തന്നെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നുകൂടിയാണ് സ്ഫടികത്തിലെ ആടുതോമ. അതുകൊണ്ട് തന്നെയാണ് 1995 തിയേറ്ററിലെത്തിയ ചിത്രം 2023 റീറിലീസ് ചെയ്തപ്പോൾ മലയാളികൾ ഒന്നടങ്കം അത്രത്തോളം ആഘോഷമാക്കി തീർത്തത്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീ നിയ സൈനിങ് ഓഫ്.